ഹായ്, പുതിയൊരു ഡിലക്സ് ആണ്. അപ്പോ ഇന്ന് സമ്മത് ഇരുവെട്ടിയ ആ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയിൽ. അപ്പൊ അദ്ദേഹം ഇപ്പോ ഭയങ്കരം എന്താണ് വളരെ തന്ത്രപൂർവം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിൻ റീ എഞ്ചിനീയറിങ്ങും അങ്ങനെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും ചോദ്യം ചോദിക്കുന്നവരെ, പണത്തിന് ചോദിക്കുന്നവരെയൊക്കെ അദ്ദേഹം മാനസികമായിട്ട് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് അധികം പണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വാലറ്റിൽ 3000 ഉണ്ടാകുന്നതാണ് നല്ലത്, 30 ലക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനക്കേടാണ് എന്നാണ് പറയുന്നത്. അത് 30 ലക്ഷം എന്ന് പറയുന്നത് കള്ളപ്പണമാണെങ്കിൽ സമാധാനക്കേട് തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് സമൃദ്ധി എന്ന് പറയുന്നത് അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ല സമൃദ്ധി, നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസാണ് നമ്മുടെ സമൃദ്ധി എന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവൻ്റെ കീഴെ ചേർത്തവരൊക്കെ ഇവനാണല്ലോ വലിയ ലീഡർ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു നല്ല മാതൃക പിന്തുടരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചേർത്തവരുടെ എൻ്റെ കീഴെ ചേർന്നവരുടെ പൈസ ഞാൻ തന്നെ കൊടുക്കാമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നും പണം കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ പറയുന്നത് പണമല്ല നമ്മുടെ മാനസിക നിലയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസാണ് സൂക്ഷിക്കേണ്ടത്. പണമൊന്നും ആർക്കും ഇപ്പോൾ വേണ്ട, നമുക്ക് ഇത്തരത്തിലുള്ള മാനസിക നിലയാണ്, പണത്തിന് ആർത്തിയില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന രീതിയിലുള്ള ന്യായങ്ങൾ, തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ചോദിക്കാതിരിക്കാനുള്ള, പണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആരാണോ ഇദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ഈ ഒരു തട്ടിപ്പിൽ പെട്ടുപോയത്, അവർ എന്തായാലും ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പണം തിരികെ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. ആ ശ്രമം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ വഴികളും തേടണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ബൈ.